വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ഏറെ ഗുണകരമായി മാറേണ്ട ഇ ഹെൽത്ത് സംവിധാനം ഇനിയും പ്രവർത്തനം ആരംഭിച്ചില്ല. അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വയനാട് മെഡിക്കൽ കോളേജിൽ ഒ പി സംവിധാനം ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറുന്നതിനായി നിലവിൽ 3500 UHID കാർഡുകൾ ഇവിടെ മാത്രം വിതരണം ചെയ്തിരുന്നു. മാർച്ച് മാസം മുതലാണ് കാർഡ് രജിസ്ട്രേഷനും വിതരണവും ആരംഭിച്ചത്. UHID കാർഡ് ഉപയോഗിച്ച് രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനായി സൂക്ഷിക്കുകയും കാർഡിലെ ബാർകോഡ് സ്കാൻ ചെയ്യുന്നതോടെ രോഗികളുടെ വിവരങ്ങൾ ലഭ്യമാകുമെന്നതിനാൽ ചികിത്സ വേഗത്തിലാക്കാനായിരുന്നു സംവിധാനം കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. ഇതിലൂടെ തുടർ ചികിത്സ ഒരുക്കാൻ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. ഈ ഹെൽത്ത് സംവിധാനം ഒരുക്കിയ ആശുപത്രിയിലെത്തിയാൽ കേരളത്തിലെ മറ്റ് ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും സേവനവും ലഭ്യമാകും. ആശുപത്രികളിലെ തിക്കും തിരക്കും പേപ്പർ ഉപയോഗവും ഇതിലൂടെ നിയന്ത്രിക്കാനും കഴിയും. ടെസ്റ്റ് പേപ്പറുകൾ തയ്യാറായാൽ രോഗിയുടെ മൊബൈലിലേക്ക് SMS ലഭിക്കുമെന്നുള്ളതും ഏറെ ഉപകാരപ്രദമായി മാറും. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തു വരുന്ന രോഗികൾക്ക് OPകൾക്ക് മുൻപിൽ ക്യൂ നിൽക്കാതെ ഇവിടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള LED സ്ക്രീനിൽ ടോക്കൺ നമ്പർ തെളിയുന്ന ക്രമത്തിൽ ഡോക്ടർമാരുടെ മുറികളിലേക്ക് പ്രവേശിക്കാനും കഴിയുന്ന സംവിധാനം നിലവിൽ വരുന്നതോടെ ആശുപത്രികളിലെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ കഴിയുമെന്നതായിരുന്നു സംവിധാനത്തിന്റെ പ്രധാന ഉദ്ദേശം. നവംബർ 15 മുതൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചതാണ്. പക്ഷെ നാളെ ഇതുവരെയായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയോ 5 LCDകൾ മാത്രം അവിടെ സ്ഥാപിച്ചുകൊണ്ട് മറ്റു പ്രവർത്തനമൊന്നും നടക്കാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സാംക്രമിക രോഗങ്ങൾ പല വിധത്തിൽ പടർന്നു പിടിക്കുമ്പോൾ ജനങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന ഒരവസ്ഥ, അതിനെല്ലാം അതിനൂതനമായ പദ്ധതിയായി ഇ ഹെൽത്ത് ഇവിടെ സർക്കാർ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മാത്രം അതൊരു പ്രവർത്തന ക്ഷമമല്ലാത്ത രീതിയിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ LED സ്ക്രീനുകൾ സ്ഥാപിക്കുകയും UHID കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തതല്ലാതെ ഇ ഹെൽത്ത് സംവിധാനം ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ മാനന്തവാടി.